ഈ ഷോയിൽ സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് വിശുദ്ധ പത്രോസിൻ്റെയും വിശുദ്ധ പൗലോസിൻ്റെയും തിരുനാൾ ആഘോഷിക്കുന്നു. തിരുസഭയുടെ രണ്ട് പ്രമുഖ തൂണുകളാണ് വിശുദ്ധ പത്രോസും വിശുദ്ധ പൗലോസും. യേശുവിൻ്റെ പീഡാസകന സമയത്ത് നീയും ആ യേശുവിൻ്റെ കൂടെയുള്ളവനല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാനവനെ അറിയുന്നില്ല എന്ന് മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസ് എന്നാൽ തൻ്റെ തെറ്റ് മനസ്സിലായപ്പോൾ ഹൃദയം നൊന്ത് പൊട്ടിക്കരഞ്ഞു. മാനസാന്തരപ്പെട്ട പത്രോസിനെ യേശു ചേർത്ത് പിടിക്കുന്നു. പത്രോസിനോട് യേശു പറയുന്നു, നീയാകുന്ന പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും, സ്വർഗത്തിൻ്റെ താക്കോൾ ഞാൻ നിനക്ക് നൽകും, നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. തെറ്റ് മാനുഷികമാണെന്നും അത് മനസ്സിലാക്കി തിരുത്തി ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരുന്നവരെ ദൈവം സ്വീകരിച്ച് ഉയർത്തുമെന്നും പത്രോസ്ലിഹ തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരുന്നു. ആദിമസഭയിൽ ക്രിസ്തുവിൽ വിശ്വസിച്ചവരെ നശിപ്പിക്കുവാനായി കച്ചകെട്ടി ഇറങ്ങിയ വ്യക്തിയാണ് വിശുദ്ധ പൗലോസ്. എന്നാൽ ഒരു ക്രിസ്തു അനുഭവത്തിലൂടെ പൗലോസിൻ്റെ ജീവിതം തകിടം മറിയുന്നു. താൻ ഇല്ലാതാക്കാൻ ശ്രമിച്ച ക്രിസ്തു നാമത്തിൻ്റെ ഏറ്റവും വലിയ സംരക്ഷകനായി മാറുകയാണ് വിശുദ്ധ പൗലോസ്. താൻ എതിർത്ത ക്രിസ്തു നാമത്തിന് വേണ്ടി തൻ്റെ അവസാന ശ്വാസം വരെ നൽകി ക്രിസ്തുവിന് വേണ്ടി വാദിച്ച വ്യക്തി, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് എന്നുറക്കെ പ്രഖ്യാപിച്ച വ്യക്തി, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും ആർക്കും എന്നെ വേർപെടുത്തുവാൻ സാധിക്കില്ലെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഒന്നിനും കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്നും എന്നെ വേർപെടുത്തുവാൻ കഴിയുകയില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു. ഈശോയാണ് സർവസവും, അവിടെ നിന്നാണ് ലോകരക്ഷകൻ, അവിടെ നിന്നാണ് ജീവൻ്റെ ഉറവ എന്ന് മനസ്സിലാക്കിയ നിമിഷം മുതൽ വിശുദ്ധ പത്രോസും വിശുദ്ധ പൗലോസും തങ്ങളുടെ വ്യക്തി താൽപ്പര്യങ്ങൾ മാറ്റിവെച്ച് ദൈവിക മൂല്യങ്ങൾക്ക് ഒന്നാം സ്ഥാനം നൽകി വിശ്വാസ തീഷ്ണതയോടെ ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു. ഈശോയുടെ നാമത്തെ പ്രതി മരണം വരിക്കുന്നു. വിശുദ്ധ പത്രോസേ, വിശുദ്ധ പൗലോസേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളും ഈശോയോടുള്ള വിശ്വാസത്തിൽ വളരുവാനും ഈശോയ്ക്ക് സാക്ഷ്യം നൽകുവാനും സഹായിക്കണമേ. ആമേൻ.